എൻ്റെ നായ്ക്ക് പേവിഷബാധ വരുമോ, എൻ്റെ പൂച്ചയ്ക്ക് പേവിഷബാധ വരുമോ, ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നായകൾക്കും പൂച്ചകൾക്കും പൊതുവായി രണ്ട് തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എടുക്കാറുള്ളത്. ഇങ്ങനെ മൂന്നാം മാസത്തിലും നാലാം മാസത്തിലും ഒരു കുത്തിവയ്പ്പ് എടുത്തു എന്നതുകൊണ്ട് ആജീവനാന്തം ഇവർക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധം ലഭിക്കും എന്ന് കരുതരുത്. ഒരിക്കൽ കുത്തിവയ്പ്പ് എടുത്ത നായയെ പുറത്തു നിന്ന് വല്ല നായയോ പൂച്ചയോ മാന്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടല്ലോ, എൻ്റെ നായയ്ക്ക് വേണ്ട പ്രതിരോധം ഉണ്ടാവും, ആയതിനാൽ ഞാൻ കുത്തിവയ്പ്പ് എടുക്കേണ്ടതില്ല എന്ന് ചിലർ ധരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത നായയോ പൂച്ചയോ തങ്ങളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ തങ്ങളെ തന്നെയോ മാന്തുകയോ കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ കുത്തിവയ്പ്പ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. എൻ്റെ ഗർഭിണിയായ പട്ടിക്കോ പൂച്ചയ്ക്കോ കടിയോ മാന്തോ ഏറ്റാൽ എനിക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പേവിഷബാധയുടെ കുത്തിവയ്പ്പ് എടുക്കുന്നതോടൊപ്പം ഈ അസുഖങ്ങൾക്കെതിരെയുള്ള മൾട്ടി കമൺ വാക്സിൻ കുത്തിവയ്പ്പുകൾ കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അരുമകളുടെ ആരോഗ്യം നമുക്ക് വളരെയധികം സംരക്ഷിക്കാൻ കഴിയും. നമസ്കാരം, ഞാൻ ഡോക്ടർ റാസിം, പൊന്നാനി റിവർഡേൽ പെറ്റ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് വെറ്റിനറിയനായി ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അരുമകളുണ്ടാകും എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം കോവിഡിന് ശേഷം എല്ലാവരും വീട്ടിൽ അരുമകളെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. നായയാകാം, പൂച്ചയാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പക്ഷികളാകാം, ഓരോരുത്തരും ഇന്ന് വീട്ടിൽ അരുമകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പേവിഷബാധ എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ നായയെക്കുറിച്ചും പൂച്ചയെക്കുറിച്ചും ആദിയാണ്. എൻ്റെ നായയ്ക്ക് പേവിഷബാധ വരുമോ, എൻ്റെ പൂച്ചയ്ക്ക് പേവിഷബാധ വരുമോ, ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ആദികൾ അസ്ഥാനത്താക്കണമെങ്കിൽ നാം ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? മറ്റൊന്നുമല്ല, പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ വാക്സിനേഷൻ. നമ്മുടെ നായകൾക്കും നമ്മുടെ പൂച്ചകൾക്കും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയാണെങ്കിൽ അവരെ ഈ മാരകമായിട്ടുള്ള അസുഖത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. നായകൾക്കും പൂച്ചകൾക്കും പൊതുവായി രണ്ട് തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് എടുക്കാറുള്ളത്. ആദ്യത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. രണ്ടാമത്തേത് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ അഥവാ വിവിധ അസുഖങ്ങൾ അഥവാ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള കുത്തിവയ്പ്പ്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ആദ്യം പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പേവിഷബാധ നമുക്കറിയാം വളരെ മാരകമായിട്ടുള്ള അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ചികിത്സയില്ലാത്ത അസുഖമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അരുമകൾക്ക്, അത് നായയാവട്ടെ അത് പൂച്ചയാവട്ടെ, കൃത്യമായി ആദ്യത്തെ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് 3 മാസം പ്രായമുള്ള നായക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് നമ്മൾ പേവിഷബാധയുടെ ആദ്യത്തെ ഡോസ് കുത്തിവയ്പ്പ് എടുക്കണം. ആദ്യത്തെ ഡോസ് എടുക്കേണ്ടത് 3 മാസം പ്രായമായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. പിന്നീട് 28 ദിവസം അല്ലെങ്കിൽ ഏകദേശം 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുത്തിവയ്പ്പിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കുത്തിവയ്പ്പാണോ ആദ്യം എടുത്തത് അതേ കുത്തിവയ്പ്പ് തന്നെ നമ്മൾ വീണ്ടും എടുക്കുന്നതിനെയാണ് നമ്മൾ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 മാസത്തിലും തുടർന്ന് 4ാമത്തെ മാസവും നമ്മൾ പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് കൃത്യമായി നമ്മളുടെ നായയ്ക്കോ അല്ലെങ്കിൽ പൂച്ചയ്ക്കോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നായയുടെയും പൂച്ചയുടെയും ശരീരത്തിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് അതിനുവേണ്ട ടൈറ്റർ ഡെവലപ്പ് ചെയ്യുകയും തുടർന്ന് പിന്നീടൊരു കടി ഏൽക്കുകയാണെങ്കിലും അവർക്ക് പേവിഷബാധ ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെ 3ാം മാസത്തിലും 4ാം മാസത്തിലും ഒരു കുത്തിവയ്പ്പ് എടുത്തു എന്നതുകൊണ്ട് ആജീവനാന്തം ഇവർക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധം ലഭിക്കും എന്ന് കരുതരുത്. തുടർന്നുള്ള ഓരോ വർഷവും ആനുവൽ ബൂസ്റ്റേഴ്സ് എന്ന പേരിൽ ഇതേ കുത്തിവയ്പ്പ് തന്നെ നമ്മൾ വർഷാവർഷം എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അരുമകൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, 10 മുതൽ 15 വർഷം വരെ ഒരുപക്ഷെ ഒരു നായ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഈ 15 വർഷവും നമ്മൾ വർഷാവർഷം പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് എടുക്കൽ നിർബന്ധമാണ്. മറ്റൊരു സംശയമാണ്, ഒരിക്കൽ കുത്തിവയ്പ്പ് എടുത്ത നായയെ പുറത്തു നിന്ന് വല്ല നായയോ പൂച്ചയോ മാന്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ഞാൻ ഓൾറെഡി കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടല്ലോ, എൻ്റെ നായയ്ക്ക് വേണ്ട പ്രതിരോധം ഉണ്ടാവും, ആയതിനാൽ ഞാൻ കുത്തിവയ്പ്പ് എടുക്കേണ്ടതില്ല എന്ന് ചിലർ ധരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നായയ്ക്ക് നമ്മൾ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും പുറത്തു നിന്നുള്ള ഒരു ആക്രമണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു തെരുവ് നായയോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു പൂച്ചയോ ഈവൻ കുറുക്കനോ അങ്ങനെ എന്തെങ്കിലും ജീവിയാണ് നമ്മുടെ നായയെ കടിക്കുകയോ മാന്തുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളെങ്കിൽ ഒരു പോസ്റ്റ് എക്സ്പോഷർ നമുക്ക് 0-3 എന്നുള്ള മിനിമം ഒരു 2 ഡോസെങ്കിലും, അതായത് എന്നാണോ കടിച്ചത് അന്നും 3ാമത്തെ ദിവസവും ഒരു പോസ്റ്റ് എക്സ്പോഷറായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആൻറ്റിബോഡീസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈ 2 ഡോസുകൾ സഹായിക്കും. അരുമകളെ വളർത്തുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, തങ്ങളുടെ കുത്തിവയ്പ്പ് എടുത്ത, അതായത് പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ എടുത്ത നായയോ പൂച്ചയോ തങ്ങളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ തങ്ങളെ തന്നെയോ മാന്തുകയോ കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾ കുത്തിവയ്പ്പ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ നായ ആൻറ്റിബോഡി എല്ലാ ആൻറ്റിബോഡി ടൈറ്ററെല്ലാം ഉള്ള അതായത് പുറത്തു നിന്ന് കടിയോ മാന്തലോ ഏൽക്കാൻ യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തതിനാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കാണോ മാന്തലേറ്റത് അവർക്ക് നമ്മൾ വാക്സിൻ എടുക്കേണ്ടതില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നായ പുറത്തു നിന്നുള്ളൊരു നായയുമായോ പൂച്ചയുമായോ എക്സ്പോഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ നായയുടെ കടിയോ മാന്തലോ ഏൽക്കുകയാണെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്നത് അഭികാമ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും നായ്ക്കളെ പരിപാലിക്കുകയും അല്ലെങ്കിൽ തെരുവിലുള്ള നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതുപോലെ അവരെ കൈകാര്യം ചെയ്യുന്നു, അവർക്ക് വല്ല മുറിവുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ കടിയോ മാന്തുകയോ ഒന്നും കടിയോ മാന്തലോ ഏറ്റിട്ടില്ലെങ്കിൽ പോലും 0728 എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് നമ്മൾ കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കുകയും അതുവഴി ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അത് നമുക്കൊരു വലിയ കുഴപ്പം ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ കടിയോ മാന്തലോ ആഴത്തിലുള്ളതാണെങ്കിൽ നമ്മളതൊരു കാറ്റഗറി 2 കാറ്റഗറി 3 വൂണ്ട് എപ്രകാരമാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഉചിതം. കടിച്ചത് എൻ്റെ വീട്ടിലെ നായയാണ്, ഞാൻ വാക്സിനേറ്റ് ചെയ്തിട്ടുള്ള നായയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു കുത്തിവെപ്പ് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം. എൻ്റെ ഗർഭിണിയായ പട്ടിക്കോ പൂച്ചയ്ക്കോ കടിയോ മാന്തോ ഏറ്റാൽ എനിക്ക് കുത്തിവെപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന റാബീസ് വാക്സിൻ ഒരു കിൽഡ് വാക്സിൻ ആയതുകൊണ്ട് നമ്മൾ ഗർഭിണികളായ മൃഗങ്ങളിൽ ഈ വാക്സിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ ദൂഷ്യവശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതിനാൽ നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ അവയ്ക്ക് കടിയേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസ്റ്റ് എക്സ്പോഷ്യർ ഷെഡ്യൂൾ പ്രകാരമുള്ള വാക്സിനേഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. പിന്നീടുള്ളൊരു കാര്യമാണ് നമ്മളുടെ വീട്ടിലെ മറ്റു മൃഗങ്ങൾ, പശു അല്ലെങ്കിൽ ആട് അതുപോലെയുള്ള വളർത്തുമൃഗങ്ങളിൽ കടിയേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. വളർത്തുമൃഗങ്ങളിൽ കടിയേറ്റ് കഴിഞ്ഞാലും ഇതേപോലത്തെ രീതിയിലുള്ള പോസ്റ്റ് എക്സ്പോഷ്യർ ഷെഡ്യൂൾ പ്രകാരം കുത്തിവെപ്പ് എടുക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ആ മൃഗങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് എടുക്കേണ്ടതുമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ രണ്ട് തരം വാക്സിനുണ്ട്, പേവിഷബാധ കൂടാതെ അസുഖങ്ങൾക്കെതിരെയുള്ള. ഇനി അതിനെക്കുറിച്ച് അല്പം സംസാരിക്കാം. അസുഖങ്ങൾക്കെതിരെയുള്ള മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ പ്രധാനമായിട്ടും കനൈൻ പാർവോ അല്ലെങ്കിൽ കനൈൻ ഡിസ്റ്റംബർ അതുമല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന എലിപ്പനി ഇതെല്ലാം നായ്ക്കളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അവരുടെ മരണത്തിലോട്ട് തന്നെ നയിക്കുന്ന പകർച്ചവ്യാധികളായിട്ടുള്ള ഈ അസുഖങ്ങൾക്കെതിരെയും നായ്ക്കളിൽ കുത്തിവെപ്പ് എടുക്കാം. അതോടൊപ്പം തന്നെ പൂച്ചയിൽ വരുന്ന അസുഖങ്ങൾ ഫെലൈൻ പാർവോ എന്ന പാൻലുക്കോപ്പീനിയ, റൈനോട്രക്കിയൈറ്റീസ്, കാൽസി വൈറസ് ഇതെല്ലാം പൂച്ചകൾക്കും ബാധിക്കുന്ന അസുഖമാണ്. ഇത്തരത്തിൽ നായകൾക്കും പൂച്ചകൾക്കും ഈ പേവിഷബാധയുടെ കുത്തിവെപ്പോട് കൂടെ തന്നെ നമ്മൾ അസുഖങ്ങൾക്കെതിരെയുള്ള മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ കൂടെ എടുക്കുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണ സുരക്ഷ, ഓൾമോസ്റ്റ് ഒരു 99% ഇൻഫെക്ഷ്യസ് അസുഖങ്ങളിൽ നിന്നും ഒരു ഗ്യാരണ്ടി നമുക്ക് നൽകാൻ കഴിയും. നായ്ക്കളിൽ സാധാരണഗതിയിൽ 6 ആഴ്ച പ്രായത്തിലും പൂച്ചകളിൽ 8 ആഴ്ച പ്രായത്തിലുമാണ് ആദ്യത്തെ കുത്തിവെപ്പ് അസുഖങ്ങൾക്കെതിരെയുള്ള ഈ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എടുക്കാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പേവിഷബാധയുടെ കുത്തിവെപ്പ് എടുക്കുന്നതോടൊപ്പം ഈ അസുഖങ്ങൾക്കെതിരെയുള്ള മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ കുത്തിവെപ്പുകൾ കൂടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അരുമകളുടെ ആരോഗ്യം നമുക്ക് വളരെയധികം സംരക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. ഈ തരത്തിലുള്ള കുത്തിവെപ്പുകൾ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു അപേക്ഷ കൊടുത്ത് നമ്മുടെ നായയോ പൂച്ചയോ വളർത്തുന്നതിന് ഒരു ലൈസൻസ് കൂടി എടുക്കൽ നിർബന്ധമാണ്. നമുക്കറിയാം ഇന്ന് പത്രമാധ്യമങ്ങളോട് നമ്മൾ കണ്ടുവരികയാണ് നായയെ വളർത്താൻ ലൈസൻസ് എടുക്കണം, നായയെ വളർത്താൻ ലൈസൻസ് എടുക്കണം. ഇത് ഇന്നോ ഇന്നലെയോ വന്നിട്ടുള്ള നിയമമല്ല, വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ വീട്ടിൽ അരുമകളെ വളർത്തുന്നത് കുറച്ചുകൂടി കർശനമായ സ്വഭാവത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ ചിപ്പിംഗ്, അതായത് തിരിച്ചറിയാനുള്ള ചിപ്പ് ഘടിപ്പിക്കുക, ഈ കുത്തിവെപ്പ് എടുക്കുക, ഒരു റെസ്പോൺസിബിൾ ഓണർഷിപ്പ്, ഉത്തരവാദിത്വത്തോടുകൂടി ഈ അരുമകളെ വളർത്തിയാൽ മാത്രമേ നമ്മുടെ അരുമകൾ നാളെ നമ്മുടെ മറ്റുള്ളവർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഒരിക്കലും ഒരു ശല്യമാവാൻ പാടില്ല. നമ്മുടെ അരുമകൾ നമുക്ക് സന്തോഷം നൽകുന്നത് പോലെ അവർക്കും സന്തോഷം നൽകണം, ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അരുമകൾക്ക് നമ്മൾ കൃത്യമായ ഇടവേളകൾ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക, അവർക്ക് മൈക്രോ ചിപ്പിംഗ് ചെയ്യുക, അതിനുശേഷം അവർക്ക് ലൈസൻസ് എടുക്കുക. ഈ ലൈസൻസ് വർഷാവർഷം പുതുക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സന്തോഷപൂർണമായ ഒരു പെറ്റ് പാരൻറ്റിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരു സസ്റ്റൈനബിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ഓരോന്നോരോന്ന് വരുമ്പോഴും നമ്മൾ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അരുമകൾക്ക് കൃത്യമായ ഇടവേളകളിൽ വാക്സിൻ എടുക്കുകയും അവർക്ക് വേണ്ട ലൈസൻസ് എടുക്കുകയും ചെയ്യണം എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി.